നമ്മൾ ഒരു കമ്പനി എപ്പോഴാണ് വളരെ നല്ലതാണെന്ന് പറയാ, അവരെ കാലാകാലങ്ങളായിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ ഓരോ വാർഷികമായിട്ട് അവരുടെ ഏണിങ്സും പ്രോഫിറ്റും എല്ലാം പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക, അതുപോലെ അവർ സമയാസമയങ്ങളിൽ പുതിയ പ്രോഡക്റ്റുകളും സർവീസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ അവരുടെ സപ്ലൈ ആളുകളിലേക്ക് അവരുടെ പ്രോഡക്റ്റായാലും സർവീസായാലും എത്തിക്കാനുള്ള കഴിവ് അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ അവരൊരു മാർക്കറ്റിൻ്റെ ലീഡറായി മാറിക്കൊണ്ടിരിക്കുക, അതുപോലെ ആ സ്റ്റോക്കിലും ആ കമ്പനിയിലും അതിൻ്റെ ബ്രാൻഡുകളിലും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക, അതുപോലെ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു 7 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകളിലും അത്തരം കമ്പനികളും ആ കമ്പനികളുടെ സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിൽ വളരാനുള്ള സാധ്യതയുണ്ട്. ഈ മെത്തേഡിനെയാണ് പറയുക കാൻസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ ഈ കാൻസ്ലിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ നമ്മളുടെ ഫേവറബിളായിട്ട് വരുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഒരു കമ്പനിയുടെ മത്സരക്ഷമത വർദ്ധിക്കുക, അതുപോലെ അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്താകമാനം അക്സെപ്റ്റ് ചെയ്യുക, അവരെ എപ്പോഴും പുതിയ പുതിയ ഇന്നൊവേഷനുകളിലും പുതിയ പുതിയ ടെക്നോളജികളിലും വഴി അവരുടെ പ്രോഡക്റ്റുകളും സർവീസുകളും ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ പ്രോഫിറ്റബിലിറ്റി കാലാകാലങ്ങളിൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നമുക്ക് വളരെയധികം ലാഭം തരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലോക പ്രശസ്തമായിട്ടുള്ള മെത്തേഡാണ് കാൻസ്ലിം മെത്തേഡ് എന്ന് പറയുക. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ഏർണിങ്സ്, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവൽ ഏർണിങ്സ്, എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിലുള്ള ലീഡർഷിപ്പ്, ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകളിലെ ആളുകൾക്കുള്ള ഇൻട്രസ്റ്റ്, എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റ് സെഗ്മെൻറ്റിൻ്റെ ട്രെൻഡ്. ഈ ഒരു കാര്യങ്ങളുള്ള കമ്പനികളിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്റ്റോക്കിന് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവാനായിട്ട് സാധ്യത. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ എന്തെങ്കിലും ഒരു ഒരു തീമിനോ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക്കോ അനുസരിച്ച് സ്റ്റോക്കുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് അതൊരു ഗ്രൂപ്പായിട്ട് വാങ്ങാനും വിൽക്കാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ നടത്താനുമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർ നമുക്ക് തരുന്ന ഒരു ഒരു സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പിനെയാണ് സ്മോൾ കേസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു സ്മോൾ കേസ് ഈ ഒരു പ്രോപ്പർട്ടികളുള്ള ഈ 7 പ്രോപ്പർട്ടികളുള്ള കാൻസ്ലിമിൻ്റെ 7 പ്രോപ്പർട്ടികളുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ് കാൻസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ്. ഈ സ്മോൾ കേസുകൾ കണ്ടെത്താനുള്ള പാരാമീറ്ററുകളായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 10% അതിൽ കൂടുതലോ ആയിരിക്കും. അതുപോലെ ഉയർന്ന ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി, ആ കമ്പനിയുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വളരെ ഉയർന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികളുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഭാവിയിൽ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ അവർ കാണുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അഡ്വൈസർ ഒരു സ്മോൾ കേസ് പോലും അവതരിപ്പിക്കുകയാണ് ഈ കാൻസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഈ കാൻസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസിൽ അഡ്വാൻസ്ഡ് എൻസൈംസ്, നിയോജൻ, ആസ്ട്രൽ, പ്രിൻസ് പൈപ്പ്, ദീപക് നൈട്രേറ്റ്, ജെ ബി കെമിക്കൽസ് പോലുള്ള വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതും വളരെ നല്ല പ്രൈസ് മൂവ്മെൻറ്റ് തന്നിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 12% ലാർജ് ക്യാപ്പും 44% മിഡ് ക്യാപ്പും 44% സ്മോൾ ക്യാപ്പുമായിട്ടുള്ള സ്റ്റോക്കുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അവസാനത്തെ ഒരു വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത്
റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 30%. ഇതൊരു ഒരു മീഡിയം വളാറ്റിലിറ്റി ഉള്ള ഒരു സ്മോൾ കേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ വിലയിൽ ഈ സ്മോൾ കേസുകളിലുള്ള ഈ സ്റ്റോക്കുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 48,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്മോൾ കേസ് വാങ്ങുന്നതിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും വേണം. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 5 പൈസയുടെയോ അല്ലെങ്കിൽ 0 ഡേയുടെയോ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്മോൾ കേസുകൾ വളരെ എളുപ്പത്തിൽ ഈ സ്മോൾ കേസുകൾ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആസ്ക് റിപ്പീമിംഗ് സർവീസിലേക്ക് 8848030018 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.